നമസ്കാരം. അത്തം പിറന്ന് ഇന്ന് മൂന്നാം നാൾ. ചോതി നക്ഷത്രം. അത്തം പിറന്ന് പത്താം നാൾ തിരുവോണം. നമുക്കെല്ലാം അറിയാം. ഈ ഓരോ ദിവസവും ശരിക്കും അത്തം പിറന്ന് ചതയം വരെ ഓണമുണ്ട്. ചതയമല്ല, ഉത്രട്ടാതി വരെ ഓണമുണ്ട്. പത്ത് നാൾ അപ്പുറം 12 നാളാണ് ടീം തത്വമായി പല പ്രതീകങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ഓണം ആഘോഷിക്കുന്നത്. ഇന്ന് മൂന്നാം നാൾ. കഴിഞ്ഞ ദിവസം ഓണക്കോടിയായിരുന്നു വിഷയം, ആ പ്രതീകം. ഇന്ന് കുറച്ച് വടക്കോട്ട് നമുക്കൊന്ന് സഞ്ചരിക്കാം. കേരളം അങ്ങ് നിങ്ങോളം നമുക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഓണക്കോടിയൊക്കെ എല്ലാ ഇടങ്ങളിലുമുണ്ട്. എന്നാൽ ഓണപ്പൊട്ടൻ, അത് വടക്കേ മലബാറിൻ്റെ മാത്രം ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാചീന ഗോത്ര സംസ്കാരത്തിൻ്റെ ബാക്കിപത്രമായി ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഓണപ്പൊട്ടൻ എഴുന്നള്ളിപ്പ്. കുരുത്തോല കുടചൂടി, കുരുത്തോല കൊണ്ട് താടി തീർത്ത്, അലങ്കാരങ്ങൾ അണിഞ്ഞ്, ചമയങ്ങൾ അണിഞ്ഞ്, വലം കയ്യിൽ മണികിലുക്കി ഓണപ്പൊട്ടനെ കാത്തിരിക്കുകയാണ് മലബാർ. പക്ഷേ ഇക്കുറി ഓണപ്പൊട്ടൻ്റെ വരവ് അല്പം കുറയും എന്നാണ് പറയുന്നത്. ഓണപ്പൊട്ടന്മാർക്ക് അത്ര നല്ല കാലമല്ല, അല്ലെങ്കിൽ ഓണപ്പൊട്ടനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത്ര സുഖകരമായ ഒരു കാലമല്ല ഇത്. കോവിഡ് കാലത്തും എന്നാൽ ഓണപ്പൊട്ടന്മാർ എഴുന്നള്ളും എന്ന പ്രതീക്ഷയിലാണ് ഓരോ വടക്കേ മലബാറിലെ ഗ്രഹവാസിയും ഇന്ന് ജീവിക്കുന്നത്. തീർച്ചയായും ഇത് ഒരു വടക്കൻ ശീലം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ ശീലുകളിലും പാട്ടുകളിലും അതുപോലെ തന്നെ കളിയാട്ടവും തെയ്യവുമായൊക്കെ ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് ഈ ഓണപ്പൊട്ടൻ എഴുന്നള്ളിപ്പ്, അല്ലെങ്കിൽ ഓണത്താർ എഴുന്നള്ളിപ്പ്. ഓണേശ്വരൻ, ഓണത്താർ, ഓണപ്പൊട്ടൻ, അങ്ങനെ പല പേരുകളിൽ ഈ ഒരു എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് അറിയപ്പെടുന്നു. ഓണപ്പൊട്ടൻ എഴുന്നള്ളി മണികിലുക്കി മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ, അരിയും തേങ്ങയും പണവുമൊക്കെ നൽകി സന്തോഷത്തോടുകൂടി ഓണപ്പൊട്ടനെ യാത്രയാക്കുന്നു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീടുകളിലേക്ക് കൊണ്ടുവരികയാണ് ഓണപ്പൊട്ടന്മാരുടെ ദൂത്. അതാണ് ഓണപ്പൊട്ടന്മാർ ചെയ്യുന്നത്. ഓണപ്പൊട്ടന്മാരായി വേഷം കെട്ടുന്നത് മലയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ ഈ തെയ്യത്തിനും കളിയാട്ടത്തിനും ഒക്കെ തന്നെ ഈ വേഷം കെട്ടുന്നതും കുരുത്തോല കൊണ്ട് ആഭരണങ്ങൾ അണിഞ്ഞ് പ്രത്യേകമായ രീതിയിൽ നൃത്തച്ചുവടുകളുമായി ആ ദൈവീകമായ ആ അംശം, തെയ്യം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം, തെയ്യം കെട്ടൽ എന്ന് പറഞ്ഞാൽ ദൈവം കെട്ടലാണ്, തോറ്റംപാട്ട് എന്ന് പറഞ്ഞാൽ സ്തോത്രം പാടലാണ്. ഈശ്വരനെ, പല സങ്കല്പങ്ങളിലുള്ള ഈശ്വരനെ, ദേവീദേവന്മാരെ കീർത്തനം പാടി അല്ലെങ്കിൽ പ്രത്യേക പാട്ടുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന, അവരെ പുകഴ്ത്തുന്ന, അവരുടെ ചരിത്രം പറയുന്ന ആ സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് ഓണപ്പൊട്ടനും എഴുന്നള്ളുന്നത്. എന്തായാലും ഇക്കുറി ഓണപ്പൊട്ടൻ്റെ എഴുന്നള്ളിപ്പ് അത്ര സുഖകരമാവില്ല എന്നറിയുന്നതിൽ വിഷമമുണ്ട്. എങ്കിലും ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന സങ്കല്പത്തെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. മറ്റൊരു വിഭാഗം, ചെറിയ കുട്ടികൾ വേഷം കെട്ടി എത്തുന്ന ഒരു ചടങ്ങുണ്ട് വടക്കേ മലബാറിലും കാസർഗോഡുമൊക്കെ. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഇത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ കെട്ടി ഇങ്ങനെ വീടുകളിലേക്കൊക്കെ വരുമ്പോൾ കൂടെ പഠിച്ച കുട്ടികളായിരിക്കും വേഷം കെട്ടിയിരിക്കുക. അപ്പോൾ എന്താണ് ചിന്തിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കണ്ണിറുക്കും, കാര്യം പറയും, മിണ്ടാതെ മിണ്ടും. അതൊക്കെ ഈ വടക്കേ മലബാറിൻ്റെ ചില സംസ്കൃതിയുടെ, ആ നേരത്തെ പറഞ്ഞ ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായുള്ള ആചാരങ്ങളാണ്. കേരളം മുഴുവൻ അങ്ങ് നിങ്ങോളം വ്യത്യസ്തമായ ആചാരങ്ങളാണ്, വ്യത്യസ്തമായ എഴുന്നള്ളിപ്പുകളാണ്, ഇത്തരത്തിലുള്ള ചടങ്ങുകളാണ് നടന്നു വരുന്നത്. അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വളരെ സുപ്രധാനമായ ഒന്നാണ് ഈ ഓണപ്പൊട്ടൻ എഴുന്നള്ളിപ്പ്. ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. മറ്റ് ചില രൂപങ്ങളൊക്കെ തന്നെ, ഇപ്പം തെയ്യമാണെങ്കിൽ കൂടി തന്നെ വളരെ കാര്യമായി സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും അനുഗ്രഹം ചൊരിയുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഓണപ്പൊട്ടൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ മിണ്ടാതെ മിണ്ടുന്നു. ആ മനസ്സുകളിൽ അനുഗ്രഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ ആ ഒരു പ്രതീകമായി തന്നെ ഇന്നും നിലനിൽക്കുകയാണ് ഓണപ്പൊട്ടന്മാർ. ഇനിയും വരുംകാലങ്ങളിലും ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ ഓണപ്പൊട്ടന്മാർ ധാരാളമായി ഗ്രഹങ്ങളിലേക്ക്, വീടുകളിലേക്ക് ഐശ്വര്യവുമായി സമ്പൽ സമൃദ്ധിയുമായി എത്തട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഈ ഒരു മഹാമാരിക്കാലത്തും നമുക്കുള്ളൂ. ഓണത്തിൻ്റെ വിവിധ പ്രതീകങ്ങളാണ് ഓരോ ദിവസവും തത്വമായി അവതരിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തങ്ങളായ, വളരെ എന്നാൽ നമ്മൾ സ്ഥിരമായി നമ്മുടെ ആ ഒരു പ്രാചീനമായ ആചാര സംസ്കൃതിയുമായി ചേർന്നുള്ള പ്രതീകങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇതൊന്നും പുതുമയുമായി കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. എത്രയോ കാലങ്ങളായി നമ്മൾ പാലിച്ചു പോന്നിരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഓണമാകുമ്പോൾ ഓണത്തിൻ്റെ ആ പ്രാചീനമായ ആ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് ഓർത്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? ആ ഗ്രഹാതുര സ്മരണകളിലേക്കാണ് ടീം തത്വമായി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓണപ്പൊട്ടന്മാർ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഓണപ്പൊട്ടന്മാർ വീട് വീടാന്തരം കയറി, വടക്കേ മലബാറിൻ്റെ സംസ്കൃതിയിൽ വീട് വീടാന്തരം കയറി സമ്പൽ സമൃദ്ധിയും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ.
വരും നാളുകളിലും അടുത്ത ഓണത്തിനും എല്ലാം ഓണപ്പൊട്ടന്മാർ ധാരാളം ധാരാളമായി എഴുന്നള്ളട്ടെ. അതുതന്നെയാണ് വടക്കേ മലബാറിലെ ജനതയുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും. നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണ്. എന്നും എപ്പോഴും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് ഓണപ്പൊട്ടന്മാരുടെ മാത്രമല്ല ഇവരുടെ ജീവിതവും വലിയ കഷ്ടപ്പാടിലാണ് എന്ന് കേൾക്കുന്നു. വളരെ ഖേദകരം തന്നെ. അതായത് ഈ ഒരു സമയത്ത് മാത്രമാണ് ഇവർക്ക് ഈ മലയ സമുദായത്തിൽപ്പെട്ട ഓണപ്പൊട്ടൻ വേഷം കിട്ടുന്ന ആളുകൾക്ക് അല്പമെങ്കിലും അവർക്ക് പണം സമ്പാദിക്കാനും അവർക്ക് അവരുടെ ജീവിതവൃത്തി കഴിയാനുമൊക്കെ പറ്റുന്നത്. ഇക്കുറി പുറത്തേക്കിറങ്ങാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്നു. എങ്കിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആ കുരുത്തോലത്താടിക്ക് പുറമേ ഒരു മാസ്ക് കൂടി വെച്ചുകൊണ്ട് കയ്യിൽ ഒരു ഗ്ലൗസ് അണിഞ്ഞുകൊണ്ട് ഏതായാലും മിണ്ടുന്നില്ല. ഓണപ്പൊട്ടന്മാർ സംസാരിക്കാറില്ലല്ലോ. ഓണപ്പൊട്ടന്മാർ ധാരാളമായി വീടുകളിലേക്ക് എത്തട്ടെ. എല്ലാ വീടുവീടാന്തരം കയറിയിറങ്ങി അവർ അനുഗ്രഹം ചൊരിയട്ടെ. അവർക്കും ആ വേഷം കിട്ടുന്ന ആ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്കുമൊക്കെ ദൈവാധീനമുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ ഒരു കാലത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എന്നും എപ്പോഴും ഓണമായിരിക്കട്ടെ. എന്നും ഓണപ്പൊട്ടന്മാർ എത്തിക്കൊണ്ടിരിക്കട്ടെ.